ശബരിമലയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന എല്ലാ പ്രകോപനങ്ങൾക്കും അടിസ്ഥാനപരമായ കാരണം ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡുമാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഇത്രയധികം വഷളാക്കിയത്. കാരണം ശബരിമലയിൽ ക്യാമ്പ് ചെയ്ത് യുവതികളെ പ്രവേശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഗൂഢാലോചന നടത്തുകയാണ്. സർക്കാർ നേരത്തെ പറഞ്ഞത് ഞങ്ങൾ തിടുക്കപ്പെട്ട് യുവതീ പ്രവേശത്തോട് യോജിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ രാത്രി മുതൽ 2 മണി മുതൽ കടകംപള്ളി സുരേന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ പോകുന്നതിന് മുമ്പ്, റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കുന്നതിന് മുമ്പ് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ്. യുവതികളെ പ്രവേശിപ്പിച്ച് ഇവിടെ ഒരു കുഴപ്പമില്ല എന്ന് കോടതിയിൽ ബോധിപ്പിക്കാനുള്ള ഗൂഢാലോചനയാണിത്. ഇതിന് നേതൃത്വം നൽകുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. സാധാരണഗതിയിൽ പമ്പയിൽ നടക്കുന്ന റിവ്യൂ അവലോകന യോഗം കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒറ്റ നിർബന്ധത്തിനാണ് ശബരിമലയിൽ നടത്തിയത്. അതുവഴി സ്ത്രീകളായിട്ടുള്ള ഡോക്ടർമാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഇവിടെ എത്തിക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് വളരെ പ്ലാൻഡാണ് ഇക്കാര്യത്തിൽ. എല്ലാ അക്രമത്തിനും പിന്നിൽ കടകംപള്ളി സുരേന്ദ്രനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമാണ്. ഞങ്ങൾ ഒരു പ്രകോപനവും ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. കടകംപള്ളി സുരേന്ദ്രനാണ് ഇതിനെല്ലാം പ്രകോപനം ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടാണ് ഈ വിഷയം ഇത്രയും വഷളാക്കിയത്.